അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 4 വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് അല്ല, അതായത് അഗ്നിവീർ തസ്തികയല്ല. അപ്പോൾ ഇതിന് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ, വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അലവൻസും അതുപോലെ തന്നെ സാലറിയും പേ സ്കെയിലേക്ക് നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കീഴിൽ മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ജാഗൻട്രിയിലേക്ക് വിളിച്ചിട്ടുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എലിജിബിലിറ്റിയും ഏജ് ലിമിറ്റും എല്ലാ കാര്യങ്ങളും നോക്കാം. അൺമാരിഡ് ആയിട്ടുള്ള പുരുഷന്മാർക്കും വനിതകൾക്കുമായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 2 ജൂലൈ 1996 അതുപോലെ തന്നെ 1 ജൂലൈ 2002 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞുള്ളത് 55% കൂടിയുള്ള LLB ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് നിങ്ങൾക്ക് നിയമവിരുദ്ധമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഹോൾഡിംഗ് LLB ഡിഗ്രി ആൻഡ് മാർക്ക് ഷീറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, അവരാണ് എലിജിബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ വേക്കൻസി നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഏകദേശം 6 വേക്കൻസിയും വനിതകൾക്ക് 3 വേക്കൻസിയുമാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം. സാലറിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി പേ സ്കെയിലും കാര്യങ്ങളും തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പ്രൊമോഷൻ അനുസരിച്ച് മേജർ ജനറൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തുമ്പോഴേക്ക് 218200 വരെയൊക്കെ സാലറി ലഭിക്കാവുന്ന ഒരു തസ്തികയാണ്. അതുകൊണ്ട് മാത്രം തീർന്നിട്ടില്ല, ബാക്കി ഒരുപാടധികം അലവൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാടധികം അലവൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 25,000 സ്പെഷ്യൽ ഫോഴ്സ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അങ്ങനെ നിരവധി അധികം അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള അലവൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2,250 രൂപ അങ്ങനെ കുറച്ച് അലവൻസ് ഉണ്ട്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അലവൻസും കാര്യങ്ങളും നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡയറക്റ്റ്ലി തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാൻ പോകുന്ന എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുക. ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 18 ജാനുവരി മുതലാണ്. ഏകദേശം നിങ്ങൾക്ക് 16 ഫെബ്രുവരി വരെ ഓൺലൈൻ ആയിട്ട് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 16 ഫെബ്രുവരിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. യോഗ്യതയുള്ള LLB ഡിഗ്രി ഉള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.